നമസ്കാരം സി പി ഐ സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രൂക്ഷ വിമർശനവും പരിഹാസവും ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും യോഗത്തിൽ വിമർശനമുയർന്നത് കൂടാതെ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനത്തിലും മുഖ്യമന്ത്രിക്കെതിരെ സി സംസ്ഥാന കൗൺസിലിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന് സംസ്ഥാന കൗൺസിൽ അംഗം ആർ ലതാദേവി യോഗത്തിനിടെ പരിഹസിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയാണ് ആർ ലതാദേവി ആഡംബരത്തിനും ദൂർത്തിനും കുറവില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് കേൾക്കാനും കോടികൾ ചിലവിടുന്നെന്നായിരുന്നു മറ്റൊരു നേതാവായ വി പി ഉണ്ണികൃഷ്ണന്റെ വിമർശനം വിദേശ സർവകലാശാല വിഷയത്തിലാണ് കടുത്ത വിമർശനം ഉയർന്നത് കേരളത്തിൽ വിദേശ സർവകലാശാലയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നത് മുന്നണിയുടെ നയവ്യതിയാനമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് വിദേശ സർവകലാശാലകളെ എതിർത്ത് ലേഖനം എഴുതിയവർ ഇപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി നടക്കുകയാണെന്നും വിമർശനമുയർന്നു വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് മുന്നണിയുടെ നയവ്യതിയാനമാണെന്ന് സംസ്ഥാന കൗൺസിലിൽ വച്ച് സി സെക്രട്ടറി ബിനോയ് വിഷം തുറന്നു സമ്മതിക്കുകയും ചെയ്തു കൂടാതെ വിഷയം മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ബജറ്റും യോഗത്തിൽ ചർച്ചയായി ഒട്ടും ില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണിതെന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ ബജറ്റിൽ തീർത്തും അവഗണിച്ചതായും യോഗത്തിൽ വിമ വിമർശനമുയർന്നു ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻപൊക്കെ കൂടി ആലോചന നടന്നിരുന്നു എന്നാൽ ഇപ്പോഴതില്ല പാർട്ടി വകുപ്പുകളോട് ഭിന്ന നയമാണെന്നും യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ഒടുവിൽ വിമർശനം കടുത്തതോടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഇടപെടേണ്ടി വന്നു തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒന്നും പുറത്തു പോകരുതെന്ന് ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകി പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ ചർച്ചയിലേക്ക് പോകരുതെന്നും ബിനോയ് വിശ്വം യോഗത്തിൽ നേതാക്കളോട് ആവശ്യപ്പെട്ടു നന്ദി